ഹലോ, ഞാൻ ഹനാൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വട്ടയിളപ്പവും കട്ടൻ ചായയാണ്. വട്ടയിളപ്പം എന്താണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി, ഇത് ലക്ഷദ്വീപിലുള്ള ആളുകൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പം നമുക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ. ഇതിലേക്ക് വേണ്ടത് ഒരു 5 മുട്ട എടുക്കണം, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വേണം, പിന്നെ ഏലക്കയും നെയ്യും മുന്തിരിയും ആണ് ഇതിനു വേണ്ടി വേണ്ടത്. അപ്പം നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യം 5 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പം 5 മുട്ട നമ്മൾ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം 5 മുട്ട നമ്മൾ കലക്കി വെച്ചിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെയും മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പഞ്ചസാര 4 ടീസ്പൂണാണ് ചേർത്തത്. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സിയിലിട്ട് അടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഇഡ്ഡലി തട്ടകത്തിലേക്ക് മാറ്റാം. ഇഡ്ഡലി തട്ടകം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4-5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടകത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം. വട്ടയിളപ്പത്തിന് ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഏലക്ക വെള്ളം തിളച്ച് വരട്ടെ. നമുക്ക് അതിന് മുമ്പായിട്ട് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട് നമുക്കതിലേക്ക് ലേശം നെയ്യ് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് മുട്ടയും പഞ്ചസാരയും നമ്മൾ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു തട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത തട്ടിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇവിടെ ഈ പുറകിൽ കാണുന്ന ഏലത്തോട്ടങ്ങളെല്ലാം കണ്ടല്ലോ, നമ്മൾ വട്ടയിളപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്ത ഏലക്ക ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ടേസ്റ്റി കൂടും നമുക്ക്. കാരണം ഫസ്റ്റ് ആയിട്ടാണല്ലോ കിട്ടുന്നത്, ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കലക്കി വെച്ച മുട്ടയും പഞ്ചസാരയും ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ 2-ാമത്തെ തട്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 തട്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടകം മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ വട്ടയിളപ്പ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ. കട്ടൻ ചായ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. നമുക്ക് കുറച്ച് ഏലക്കെല്ലാം ചേർത്ത് കട്ടൻ ചായ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കട്ടൻ ചായക്ക് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കുയിലിൻ്റെ ഒക്കെ ഒച്ച കേൾക്കാമല്ലേ. ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെയാണ്, ഇവിടെ നിൽക്കാനായിട്ട് തണുത്തിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ചായയിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം, വെള്ളം തിളച്ച് വരുന്നേക്കെ മുന്നേ ആയിട്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു. നല്ല മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ശർക്കര ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വട്ടയിളപ്പത്തിൻ്റെ കുക്കർ തുറന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് തീ ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വീട്ടിൽ 4 മണി നേരത്ത് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ കയറി വന്നിട്ട് കൊടുക്കാനോ ഒന്നുമില്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം കൂടിയാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ.
ബട്ടയിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതിനി ഒരു ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ബട്ടയിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടി എൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരിയുണ്ട്. എല്ലാ അപ്പത്തിൻ്റെയും നടുക്ക് ഭാഗത്ത് ഒരു മുന്തിരി അങ്ങ് ഒട്ടിച്ചു വയ്ക്കും. മുന്തിരി ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അതിൻ്റെ ഒപ്പം ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും. ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിലും ഈ സാധനം ഭയങ്കര രുചികരമായിട്ട് കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നമ്മുടെ വട്ടയിളപ്പം ഡെക്കറേറ്റ് ചെയ്യാണ്. അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നമ്മുടെ വട്ടയിളപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് പേടിക്കണ്ട, സമയം ഒരുപാട് വൈകി. കാട്ടിലെ ജീവികളൊക്കെ ഇറങ്ങി, ഇനി ആനയൊക്കെ ഇറങ്ങണേക്ക മുന്നേ ഇത് വേഗം തിന്നിട്ട് സ്ഥലം വിടാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഡിഷ് എന്തെങ്കിലും കാണിച്ചു തരണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എനിക്കതിന് സാധിച്ചു. അപ്പം ഈ വട്ടയിളപ്പം കട്ടൻ ചായയും കൂടെ വൈകുന്നേരം ഒന്ന് അടിച്ച് നോക്കണം. എൻ്റെ സാറേ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈൻ ഓഫ്.